ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുമ്പളങ്ങ മെഴുക്കു പുരട്ടിയുടെ റെസിപ്പിയാണ് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം കുമ്പളങ്ങ മെഴുക്കു പുരട്ടിക്ക് പത്തോ പന്ത്രണ്ടോ ചെറിയുള്ളിയും ഏഴല്ലി വെളുത്തുള്ളിയും എടുക്കാം ഇനി കുരുമുളക് ഒരു അര ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് കുരുമുളക് വേണം എന്ന നിർബന്ധമില്ല കുരുമുളക് ചേർത്തും ചേർക്കാതെയും വെക്കാം ഇനി കുക്കറിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അര ടീസ്പൂൺ കടുുകിട്ട് പൊട്ടിക്കുകയാണ് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ചേർത്ത് മൂപ്പിച്ചെടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഈ മെഴുക്കുവിരട്ടി ചീനച്ചട്ടിയിലും ഇങ്ങനെ തന്നെ വെക്കാം മക്കൾക്ക് ഉച്ചയ്ക്ക് ചോറ് പൊതിയൊക്കെ കെട്ടി കൊടുക്കണമെങ്കിൽ രാവിലെ കുക്കറിൽ ഇങ്ങനെ ആക്കുകയാണെങ്കിൽ എളുപ്പം മെഴുക്കുരട്ടിയായി കിട്ടും ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകുമൊക്കെ മൂത്തതിലേക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കുകയാണ് കുമ്പളങ്ങ മെഴുക്കുരട്ടി കുക്കറിൽ തയ്യാറാക്കുന്ന സമയത്ത് ഇത്തിരി കനത്തിൽ നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത് ചീനച്ചട്ടിയിലാണെങ്കിൽ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം ഇനി പാകത്തിനുള്ള ഉപ്പും എരിവിനാവശ്യമായ പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളകിന് പകരം ഉണക്കമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി വെള്ളം ഒഴിക്കേണ്ട കുക്കർ അടച്ച് ഒരു വിസിൽ വിസലടിപ്പിച്ചാൽ മെഴുക്കുരട്ടി തയ്യാറായി ഇനി കുമ്പളങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഇതുപോലെയൊന്ന് മെഴുക്കുരട്ടി തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം